ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുർമീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ, നമ്മുടെ വീട്ടുമുറ്റത്തെയും നമ്മുടെ പറമ്പിലെയൊക്കെ പുല്ലൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക്, അതായത് കെമിക്കലൊന്നും ഉപയോഗിച്ച് കരിയിച്ചൊന്നും കളയാതെ വളരെ പെട്ടെന്ന് തന്നെ പറിച്ച് മാറ്റാൻ പറ്റിയ, അതായത് വേരോടുകൂടി തന്നെ നമുക്ക് പറിച്ച് മാറ്റാൻ പറ്റിയ ഒരു സാധനമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലൊക്കെ പെട്ടെന്ന് ഈ മഴയൊക്കെ വന്ന് മഴ വന്ന് പോകുമ്പോൾ തന്നെ നമ്മുടെ മുറ്റം നിറയെ പുല്ലാകും അല്ലേ. ആ പുല്ലൊക്കെ പെട്ടെന്ന് നമുക്ക് ഈ ഒരു സാധനം ഉപയോഗിച്ച് പെട്ടെന്ന് നമുക്ക് നമ്മുടെ മുറ്റവും ഒക്കെ പറമ്പും ഒക്കെ വൃത്തിയാക്കാൻ പറ്റും. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. നമ്മുടെ ഈ പുല്ല് കളയുന്ന ഈ സാധനം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു തടി കഷ്ണമാണ്. ഞാനിവിടെ ഒരു പട്ടേൽ കഷ്ണമാണ് എടുത്തിരിക്കുന്നത്. അതൊരു 18 സെൻറ്റിമീറ്റർ നീളത്തിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാൻ വരച്ച് കാണിക്കുന്ന പോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പം ഞാനൊരു സ്കെയിൽ വെച്ചിട്ടൊന്ന് അളന്നെടുക്കുകയാണ്. നമ്മുടെ സ്കെയിൽ 15 സെൻറ്റിമീറ്റർ ഉള്ള, അപ്പോൾ ഒരു 3 സെൻറ്റിമീറ്റർ കൂടി ഞാൻ അളന്നെടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ആണിയും 2 സ്ക്രൂവും ആണ് ആവശ്യമായിട്ടുള്ളത്. അപ്പം ഞാൻ ഈ വരയ്ക്കുന്ന പോലെ 2 സൈഡിലും ഒന്ന് അളന്നെടുക്കുക. ഒരു 18 സെൻറ്റിമീറ്റർ ആണ് അളന്നെടുത്തിരിക്കുന്നത്. അതിനുശേഷം ഞാൻ വരച്ചിരിക്കുന്ന പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ 18 സെൻറ്റിമീറ്റർ ആയിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു ഇത്രയും ഞാൻ ആ വരച്ചിരിക്കുന്ന അത്രയും ഭാഗം തടി മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. ബാക്കി നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അതിനു മുമ്പായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ചരിച്ചൊരു വര കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാനിപ്പം ഒരു കയ്യിൽ ക്യാമറയും ഒരു കൈ വെച്ചിട്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ വരയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് വരച്ച് കൊടുക്കണേ. ജസ്റ്റ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഇപ്പം ഞാൻ ഈ വരച്ചിരിക്കുന്ന പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ 2 സൈഡും നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇതേപോലെ ആക്സൽ ബ്ലേഡ് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയതാണ് കേട്ടോ, ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അതിനുശേഷം നമുക്ക് ആ ഒരു സൈഡിലായിട്ട് നമ്മൾ ആക്സോ ബ്ലേഡ്, കുറച്ച് വീതിയുള്ള ആക്സോ ബ്ലേഡ് വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അതാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഒരു സൈഡിലായിട്ട് ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ആദ്യം നമ്മൾ ഒരു ആണി വെച്ചിട്ടൊന്ന് ഒരു ചെറിയൊരു ഹോൾ ഉണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് സ്ക്രൂ ചെയ്തെടുക്കാൻ പറ്റും, കണ്ടില്ലേ. അപ്പോൾ ഒരു സൈഡ് സ്ക്രൂ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത സൈഡാണ് നമുക്ക് സ്ക്രൂ ചെയ്യാനുള്ളത്. അപ്പം ജസ്റ്റ് ഇതുപോലെ ഒരു ആണി വെച്ചിട്ട് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് സ്ക്രൂ അങ്ങോട്ട് കയറിപ്പോവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലാതെ ആദ്യം തന്നെ നമ്മൾ സ്ക്രൂ വയ്ക്കുകയാണെങ്കിൽ കയറിപ്പോകത്തില്ലല്ലോ. അപ്പോൾ ഒരു ഹോൾ, ചെറിയൊരു ഹോൾ ഉണ്ടാക്കിയ ശേഷം നമുക്ക് ഇതേപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് സ്ക്രൂ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. കണ്ട, ഇതേപോലെ 2 സൈഡും നമ്മൾ സ്ക്രൂ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇത് നല്ല യൂസ്ഫുള്ളായിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ. കാരണം നമ്മുടെ മുറ്റത്തെ പുല്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നമുക്ക് വരുന്നൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് കെമിക്കൽസ് ഒന്നും ഉപയോഗിക്കേണ്ട. ഇങ്ങനൊരു കാര്യം ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാം. അതേപോലെ തന്നെ നമ്മൾ സ്ക്രൂ ചെയ്യുന്നതിന് കാരണം, സ്ക്രൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ബ്ലേഡിൻ്റെ മൂർച്ച പോകുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത ബ്ലേഡ് ഫിറ്റ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്ക്രൂ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ സെൻറ്ററിലായിട്ടൊരു മരക്കഷ്ണം പിടിപ്പിക്കുകയാണ് വേണ്ടത്. അതായത് നമ്മുടെ പഴയ മോപ്പിൻ്റെയൊക്കെ സ്റ്റിക്ക് നമ്മുടെ വീട്ടിലുണ്ടാവുമല്ലോ, അതല്ലെങ്കിൽ പട്ടിയിലായാലും മതി, എന്ത് ഒരു മരക്കഷ്ണമായാലും മതി കേട്ടോ. അത് നമ്മൾ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് പിടിപ്പിച്ച് കൊടുക്കാൻ പോവാണേ. അതിൻ്റെ സെൻറ്ററിലായിട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കാം നമുക്ക്. പിന്നെ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് കണ്ടോ, ഞാൻ ഇതേപോലെ ഒരു പഴയ ഒരു മോപ്പിൻ്റെ സ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു പട്ടിയിൽ കഷ്ണമോ നിങ്ങളുടെ വീട്ടിലുള്ള എന്താണെങ്കിലും മതി. നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഉറപ്പിക്കാനും നമുക്കത് പിടിച്ചിട്ട് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു ഇതിന് വേണ്ടിയിട്ടാണ്.
അപ്പോൾ ഇങ്ങനെ കുറച്ച് നീളമുള്ള സ്റ്റിക്ക് ആകുമ്പോഴത്തേക്ക് നമുക്ക് കുനിയേ ഒന്നും വേണ്ട, നിന്നുകൊണ്ട് തന്നെ നമുക്ക് പുല്ലൊക്കെ പെട്ടെന്ന് പറിച്ചെടുക്കാം. ഓക്കെ, ഞാനപ്പോൾ ഇതൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കട്ടെ. കറക്റ്റ് സെൻറ്ററിലായിട്ട് തന്നെ വേണം നമ്മളിത് ഫിറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഒരു ആണി വെച്ചിട്ട് അടിക്കുകയാണ്. എനിക്ക് നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നി കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യുന്നത്. ഇതേപോലെ ഫിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇനി കുറച്ചുകൂടി ഒന്ന് കയറിയാൽ മതി. കാണി വളഞ്ഞു പോവുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തട്ടിക്കൊടുത്താൽ നേരെ ആയിക്കോളും. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതിപ്പോൾ നന്നായിട്ട് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ നല്ല സ്ട്രോങ് ആണ് കേട്ടോ, നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുകയാണ്. ഒട്ടും തന്നെ ഒന്ന് ഇളക്കോ ഒന്നുമില്ല, നമുക്ക് പിടിച്ച് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുകയാണ്. ഇനി നമുക്കിത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം കേട്ടോ. കണ്ടോ, ഇതേപോലെ നമ്മൾ പുല്ലിൻ്റെ പുറത്തോടെ ഇങ്ങനെ ഒടിച്ചാൽ മതി. പെട്ടെന്ന് തന്നെ നമുക്ക് തുടച്ച് മാറ്റുന്ന പോലെ തന്നെ പുല്ല് പറിച്ചെടുക്കാം. പുല്ലിൻ്റെ വേരോടെ തന്നെ നമുക്കത് പിഴുതെടുക്കാൻ പറ്റും. കണ്ടോ, ഇതേപോലെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഒരു കയ്യിൽ ക്യാമറയും ഒരു കയ്യിൽ ഇതും ആയതുകൊണ്ടാണ്, ഈ സാധനം ആയതുകൊണ്ടാണ് എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റാത്തത്. അപ്പം രണ്ട് കൈ വെച്ചിട്ട് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് വലിച്ചെടുക്കാനേ ഉള്ളൂ. വേരോടുകൂടി തന്നെ വരുന്ന കാരണം പെട്ടെന്ന് അടുത്ത പുല്ല് കിളുക്കത്തുമില്ല. അപ്പം പുതിയ വിത്ത് ഇങ്ങനെ കിളുത്തൊക്കെ വരണ്ടേ ആ സമയം കൊണ്ട്. നമുക്ക് ഇതിങ്ങനെ വളർന്ന് വരുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു സാധനം ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ അങ്ങ് പറിച്ചും കളയുകയാണെങ്കിൽ വീട്ടിൽ പുല്ലാകത്തുമില്ല. ഇപ്പോൾ കുനിഞ്ഞ് നിന്ന് പറിക്കുന്ന ഒരു മടി ഓർത്തിട്ടാണ് എല്ലാവരും പറിക്കാൻ മടിക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ പുല്ലൊക്കെ ഇങ്ങനെ മഴ പെയ്ത് പോകുമ്പോഴത്തേക്ക് പുല്ലിങ്ങനെ കിളുത്ത് വരുമ്പോൾ തന്നെ നമ്മളിതങ്ങ് ഇത് വെച്ചിട്ട് അങ്ങ് പറിച്ച് കളയുകയാണെങ്കിൽ പിന്നെ നമ്മുടെ വീട്ടിൽ കാടും വരത്തില്ല, വീടും മുറ്റമൊക്കെ നല്ല വൃത്തിയായിട്ട് കിടക്കുകയും ചെയ്യും. അപ്പം അതുപോലെ തന്നെ നമ്മുടെ മതിലിൻ്റെ സൈഡിലൊക്കെ ചെറിയ ചെറിയ പനൽ ചെടികളൊക്കെ ഇങ്ങനെ കിളുത്ത് നിൽക്കത്തില്ല, അതുമൊക്കെ നമുക്ക് ഇതേപോലെ പെട്ടെന്ന് തന്നെ നമുക്കത് റിമൂവ് ചെയ്യാനൊക്കെ പറ്റും. കണ്ടോ, ഇതേപോലെ പെട്ടെന്ന് തന്നെ ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുത്താൽ മാത്രം മതി, പെട്ടെന്ന് വരും. അപ്പം നമ്മുടെ മതിലിനും നമ്മുടെ വീടിൻ്റെ സൈഡിലൊക്കെ ഇതേപോലെ ചെറിയ ചെറിയ പുല്ലുകളൊക്കെ ഉണ്ടാകത്തില്ല, അതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ പറിച്ചു മാറ്റാം. അതേപോലെ ഇതേപോലെ തന്നെ ഇങ്ങനെ വളരുന്ന എല്ലാ ചെറിയ ടൈപ്പുള്ള പുല്ലും അതേപോലെ വലിയ പുല്ലും എല്ലാം നമുക്ക് ഇതുകൊണ്ട് പെട്ടെന്ന് തന്നെ പറിച്ചു മാറ്റാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. താങ്ക്സ് ഫോർ വാച്ചിങ്.